വിവാഹം കഴിക്കുന്നത് ഇതുപോലത്തില 92 86 നിർത്താൻ കാരണം ഞാൻ 86 കഴിഞ്ഞപ്പോൾ എന്നെ റെയിൽവേ ട്രെയിനിങ്ങിന് അയച്ചു, കാറ്ററിംഗ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ട്രെയിനിങ്ങിന് അയച്ചു. അപ്പം ഒരു പ്രാക്ടീസും ഒന്നുമില്ല. അതിനുശേഷം എന്നെ ഗസറ്റഡ് ഓഫീസറായിട്ട് പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഇറ്റ്സ് എ ഫുൾ ടൈം വർക്കായിരുന്നു. അതിൽ പ്രാക്ടീസ് ചെയ്യാനോ നമുക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ലായിരുന്നു. ഇന്ത്യൻ റെയിൽവേസ് ഈ കായിക താരങ്ങൾ റിക്രൂട്ട് ചെയ്യുന്നത് അവരുടെ കായിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, ആ രംഗത്തെ. എന്നിട്ട് അത് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. പക്ഷേ തടസ്സപ്പെടുത്തുമെന്ന് എനിക്ക് പറയാൻ ഒക്കത്തില്ല. അവരെനിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമൊക്കെ തന്നിരുന്നു. ഫുൾ ടൈം ഞങ്ങൾ ക്യാമ്പിലുള്ള സമയത്തൊക്കെ ഞങ്ങൾക്ക് സാലറി തരും. അതുപോലെ തന്നെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, സമയമില്ലായിരുന്നു. ഞാൻ വൺസ് ഞാൻ ഗസറ്റഡ് ഓഫീസറായിട്ട് ഞാൻ ജോയിൻ ചെയ്തപ്പം ഐ ഹാവ് ടു ഡു ദ മൈ വർക്ക്. അതിനല്ലല്ലോ ഇന്ത്യൻ റെയിൽവേസ് എടുത്തത്. പക്ഷേ രണ്ടും ഇത് രണ്ടും കൂടെ വേണമല്ലോ. അതുകൊണ്ട് ഞാൻ അപ്പോ ഇന്ത്യൻ റെയിൽവേസിൽ കായിക താരത്തെ വളർത്താൻ വേണ്ടിയിട്ട് അവർ വത്സമ്മ എടുക്കുകയും അതേവേളയിൽ അവർ ഏൽപ്പിച്ച ജോലി കാരണം വത്സമ്മയുടെ കായിക ജീവിതം തളരുകയും ചെയ്തു എന്നാണോ പറയുന്നത്? അങ്ങനെയല്ല, ഒരിക്കലല്ല. കാരണം എന്നെ എനിക്കൊരു ഒരു ഒരു പ്രൊമോഷൻ പോസ്റ്റ് തന്നപ്പം തീർച്ചയായിട്ടും ഞാൻ ആ പോസ്റ്റിന് ജസ്റ്റിഫൈ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അല്ല, വത്സമ്മയ്ക്ക് തന്നെ തീരുമാനിച്ചു ഇത്. തീർച്ചയായിട്ടും എനിക്ക് മതിയെന്ന് തോന്നി. മതിയെന്ന് തോന്നുകയല്ല, രണ്ടും കൂടെ കോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഈ വർക്കും പ്രാക്ടീസും ഇതെല്ലാം കൂടെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇല്ല, വത്സമ്മ തൃപ്തിയായി, നേട്ടം തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇനി നമുക്ക് വലിയ അധ്വാനം ഒന്നും വേണ്ടെന്ന് തീരുമാനിച്ചു. അതെ, തീർച്ചയായിട്ടും. അതല്ലേ സംഭവിച്ചത്? എന്തിനാ ഇന്ത്യൻ റെയിൽവേസിനെ കുറ്റം പറയുന്നത്? ഒരിക്കലും ഞാൻ പറയില്ല. അത്രയും എൻകറേജ് ചെയ്ത ഒരു വേറൊരു സ്ഥാപനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വത്സമ്മയുടെ ജീവിതത്തിലെ ഈ വളർച്ചയിൽ ഒരു വലിയ പങ്കുവഹിച്ചത് കോച്ച് കുട്ടിയായിരുന്നു, എ കെ കുട്ടി. അത് പറയൂ, ആ കാലഘട്ടം. രണ്ട് തരം ധാരണകളുണ്ട് കേരളത്തിൽ. അതിപ്പോ അഭിനവ് ബിന്ദ്രയാകട്ടെ, ഉഷയുടെ കാര്യത്തിലാവട്ടെ, ഈ കോച്ചും താരവും ഈ കായിക രംഗത്തിലെ പ്രതിഭയും തമ്മിലുള്ള വത്സമ്മയ്ക്ക് ഈ രാജ്യം നൽകേണ്ട എല്ലാ ബഹുമതിയും ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അർജുന അവാർഡ് ലഭിച്ചു, പത്മശ്രീ ലഭിച്ചു, ഇതൊക്കെ ലഭിച്ച ഒരു വ്യക്തി അല്ലേ. ഈ കോച്ച് ശരിയല്ല എന്ന് പലരും പറയുന്നു. കോച്ച് ശരിയാണെന്ന് പറഞ്ഞു. ഈ കോച്ചില്ലെങ്കിൽ ഞാൻ പൊളിഞ്ഞു പോയേനെ എന്ന് മറ്റു ചിലർ പറയുന്നു. എന്താ ഈ കോച്ചും ഈ കായിക രംഗത്തിലെ വ്യക്തിയും തമ്മിലുള്ള? അല്ല, ഒരു കോച്ച് നമ്മുടെ ഒരു പേഴ്സണൽ കോച്ച് നമുക്കുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ നമ്മുടെ നമുക്കുള്ള മെൻ്റൽ സപ്പോർട്ടും എല്ലാം അവർ തന്നെ തരും. കാരണം നമുക്ക് ഞാൻ ഒളിമ്പിക്സിൽ പോയ സമയത്ത് തന്നെ കോച്ച് ആദ്യം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നമുക്കൊരു പ്രാക്ടീസ് ഗ്രൗണ്ട് കണ്ടുപിടിക്കാനോ അത് എവിടെയാണെന്നോ എങ്ങനെ പോകണമെന്നോ ഒന്നും നമുക്കറിയില്ലായിരുന്നു. നമുക്കൊരു കോച്ച് കൂടിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കറക്റ്റ് സമയത്ത് കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്യിച്ച് അതുപോലെ തന്നെ നമ്മൾ തിരിച്ചും കൊണ്ടുവരും. ഇത് 82 ഏഷ്യൻ ഗെയിംസ് സമയത്ത് എനിക്ക് ഹീറ്റ്സ് കഴിഞ്ഞ് ഫൈനലിൽ കിട്ടിയത് ഏറ്റവും ലാസ്റ്റ് ട്രാക്കായിരുന്നു. സാധാരണ ലാസ്റ്റ് ട്രാക്ക് നമുക്ക് ഹേഡിൽസിലൊക്കെ കിട്ടിയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ബാക്കിയുള്ളവരെ കണ്ടിട്ട് നമുക്ക് ഓടാൻ കഴിയില്ല. 400 ട്രാക്കാണല്ലോ. ആ സമയത്ത് തന്നെ ഒരുപാട് കഥകൾ പറഞ്ഞിട്ട് ലാസ്റ്റ് ട്രാക്ക് കിട്ടിയ പല ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ മെൻ്റൽ ഒരു സെറ്റപ്പ് ഒരു അങ്ങനെ ഒരു വിഷമം ഉണ്ടാവേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് എന്നെ ശരിയാക്കി എന്നെ എനിക്കൊരു ഒരു ശരിയാക്കി തന്നു. അങ്ങനെ ഒരാൾ വേറൊരാൾ ചെയ്ത് തരും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു പേഴ്സണൽ കോച്ചിനൊക്കെ വളരെ നന്നായിരിക്കും. അല്ല, അത് ഇല്ല, ചിലർ പറയുന്നത് ഈ കോച്ച് കാരണം, അത് അവരുടെ അനുഭവം കൊണ്ടാവും. ഈ കോച്ച് കാരണം അല്ലെങ്കിൽ ഈ കോച്ച് വേണ്ട. ഇപ്പോൾ സൈന നെഹ്വാളിൻ്റെ കാര്യം എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ പറയുന്നുണ്ട്. ഈ ഹേർഡ്ലിംഗ് മറ്റു കായിക രംഗങ്ങൾ മോശം എന്നല്ല, ഒരു സംഗീത സ്വഭാവമുള്ള ഒരു കാര്യമാണ്. റിതം, ഒരു മ്യൂസിക് റിതമുണ്ട്. അത് അതുകൂടാതെ തന്നെ ഏറ്റവും ടഫസ്റ്റ് ഇവന്റ് ഇൻ അത്ലറ്റിക്സ് എന്നാണ് പറയുന്നത്. അത് വത്സമ്മയ്ക്ക് അത് പറയാം. പക്ഷേ 100 മീറ്റർ ഡാഷ് മോശം, വളരെ ബുദ്ധിമുട്ട്, എളുപ്പമുള്ള ഒരു ഇവന്റ്. എളുപ്പമുള്ളതാണ്, അതെ. ഞാൻ ഓടാറുണ്ട് 100 ഹേർഡിൽസ് എളുപ്പമാണ്. പക്ഷേ 400 ഹേർഡിൽസ് ടഫസ്റ്റ് ഇവന്റ് ആണ് ഇൻ അത്ലറ്റിക്സ്, അതാണ് പറയുന്നത് പൊതുവേ. 4 ഹേർഡിൽ ഇടയ്ക്കുള്ളതുണ്ട്, 10 ഇല്ല, ഒരു 100 മീറ്ററിലും അല്ല, 35 മീറ്റർ ഇടയിലാണ്. അങ്ങനെ 10 ഹേർഡിലുണ്ടാവും. അതിൽ ഇത് എങ്ങനെയാണ് ഈ സംഗീതം വരുന്നത്, റിതം? അത് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് കൊണ്ട് തന്നെ വരുന്നു. അല്ല, വത്സമ്മയെ കുറിച്ച് ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. വത്സമ്മയുടെ ഒരു സംഗീത സൗന്ദര്യ സ്വഭാവം, ഞാൻ ഈ രൂപത്തിൻ്റെ സംഗീത സൗന്ദര്യമല്ല പറഞ്ഞേ, ഹേർഡിൽ ചെയ്യുമ്പോൾ അതിനൊരു താളബോധം. അതെ, അത് നല്ലൊരു റിതം ഉണ്ടായിരുന്നു എനിക്ക് ചെയ്യാൻ. 100 ഹേർഡിൽസ് ഒക്കെ ചെയ്യുമ്പോൾ 3 സ്റ്റേറ്റ് പ്ലസ് ജമ്പിങ് അങ്ങനെ ചെയ്ത് ചെയ്ത് പോവുമായിരുന്നു. അത് ചിലരുടെ ഒരു കോർഡിനേഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ്. ചില പർട്ടിക്കുലർ വ്യക്തികൾക്ക് അങ്ങനെ അത്ര നല്ല കോർഡിനേഷൻ ഉണ്ടാവുള്ളൂ. അത് എങ്ങനെയാ, ആർജിച്ചതാണോ അല്ലെങ്കിൽ ജന്മനാ കിട്ടിയത്? അതായിരിക്കും. ഇത്രയും കാലമായി
എല്ലാം കുറേ ലോകമേളകളിൽ പങ്കെടുത്തു കഴിഞ്ഞു. അത് അത്ലറ്റിക്സ് ആവട്ടെ, ഏഷ്യാഡ് ആവട്ടെ, ഒളിമ്പിക്സ് ആവട്ടെ. എന്താ തിരിഞ്ഞു നോക്കുമ്പോൾ? തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ കാലഘട്ടത്തെ പറ്റി ഓർക്കുമ്പം ആ കാലഘട്ടം ആ സ്പോർട്സ് ചെയ്ത സമയം, സ്പോർട്സ് ചെയ്തുകൊണ്ടിരുന്ന സമയം വത്സമ്മ ഇന്ത്യൻ സ്പോർട്സിന് നൽകിയത് തിരിച്ചു കിട്ടിയോ? തീർച്ചയായിട്ടും. എനിക്ക് ഞാൻ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വന്നു, ഒളിമ്പിക്സിൽ പോയി, അതുപോലെ തന്നെ ഗവൺമെൻറ് അതുപോലെ തന്നെ ഇങ്ങോട്ടും അർജുന അവാർഡും പത്മശ്രീയും അതുപോലെ തന്നെ ക്യാഷ് അവാർഡ്സും ഒക്കെ നമുക്ക് തന്നു. തീർച്ചയായിട്ടും ഐ എം സാറ്റിസ്ഫൈഡ്. ഈ അടുത്ത കാലത്തായിട്ടുള്ള കുട്ടികളില്ലേ, മലയാളി കുട്ടികൾ പ്രത്യേകിച്ച്, അവരുടെ പെർഫോമൻസിനെ എങ്ങനെ കാണുന്നു? മലയാളി കുട്ടികളിൽ ഇപ്പം നമ്മുടെ ഇടയിൽ നിന്ന് കുറേ കുട്ടികൾ ശരിക്കും തിളങ്ങുന്ന താരങ്ങൾ വന്നിട്ടുണ്ട്, വരുന്നുണ്ട്. തീർച്ചയായും അതൊരു പ്രതീക്ഷയാണ് നമുക്ക് തരുന്നത്. വരാൻ പോകുന്ന ഇനി ഒളിമ്പിക്സിലാണെങ്കിലും ഏഷ്യൻ ഗെയിംസിലും തീർച്ചയായിട്ടും അവർ നമുക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട്. വളരെ രാഷ്ട്രീയപരമായി കൈകാര്യം ചെയ്യാൻ അറിയാൻ ചോദ്യങ്ങൾ അറിയാം. എന്താ പറയുക, വളരെ നന്നായി കാഴ്ചവെക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടെന്ന്. പി ടി ഉഷ ഒരു സ്കൂൾ തുടങ്ങി കായികരംഗത്തിന് വേണ്ടിയിട്ട്. വത്സമ്മ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല? കാരണം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരുപാട് സപ്പോർട്ട് വേണം, മോണിറ്ററി സപ്പോർട്ട്, അതുപോലെ തന്നെ എല്ലാ നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാനൊക്കുള്ളൂ. ശ്രമിച്ചോ? ശ്രമിച്ചു, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എന്താ ശ്രമിക്കാത്തതെന്നാണ് ഞാൻ ചോദിച്ചത്. ശ്രമിക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഫെസിലിറ്റീസും കൂടെ നമുക്ക് വേണം. ഈവൻ പാലക്കാട് ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് പാലക്കാട് നമുക്കൊരു 400 ട്രാക്ക് പോലും പാലക്കാട് ഇല്ല. പിന്നെ ഞാൻ കുട്ടികളെ എവിടെ കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്യിക്കും? അതിനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാനൊക്കെ. അല്ല, അതിന് ഒരു അധ്വാനം വേണ്ടേ? ഒരു ശ്രമവും ഒരു അധ്വാനവും ശ്രമവും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 400 ട്രാക്ക് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇല്ലല്ലോ. അതെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കത്തുള്ളൂ. ഇല്ല, ഉഷ എല്ലാ സ്ഥലത്തും ഓടി നടന്ന് അതിന്റെ സംരംഭം ഉണ്ടാക്കിയിട്ടല്ലേ തുടങ്ങിയത്. അതെ അതെ, ഐ അപ്രീഷിയേറ്റ് യുവർ. അത് ചെയ്യാൻ നമുക്ക് എന്താ ഉഷയെ കുറിച്ച് പറയുമ്പോ ഇംഗ്ലീഷ് പറയുന്നേ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല, ഉഷക്ക് മലയാളം അറിയാം. പിന്നെ സീനിയർ കമേഴ്സ്യൽ മാനേജർ, അതെ, കൊച്ചിയിൽ ബേസ് ചെയ്തിട്ട് അല്ലേ? എന്താ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ റെയിൽവേസിനപ്പുറത്തും? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. എനിക്ക് നമുക്കിപ്പോൾ ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യും. ഇന്ത്യൻ റെയിൽവേസിൽ തന്നെ, സദേൺ റെയിൽവേസിൽ വത്സമ്മയുടെ ഇത്രയും കാലത്തെ അനുഭവം ഉപയോഗിക്കുന്നുണ്ടോ? അനുഭവം ഇവിടെ നമുക്ക് സ്പോർട്സ് ഓഫീസറായിട്ട് ഉഷേനെ പാലക്കാട് ഡിവിഷനും ബീനാമോളെ ട്രിവാൻഡ്രം ഡിവിഷനും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, രണ്ട് ഇന്ത്യൻ സ്പോർട്സ് പേഴ്സണാലിറ്റീസ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് സ്പോർട്സ് മാത്രമേ കൈകാര്യം ചെയ്യുന്നുള്ളൂ. എന്നാൽ ഞാൻ അതേപോലെ തന്നെ കമേഴ്ഷ്യൽ ആസ്പെക്ട്സാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് റെയിൽവേയിൽ. അപ്പം ഉഷയ്ക്ക് അവരുടെ ഫീൽഡിൽ തീർച്ചയായിട്ടും അവർക്ക് റെയിൽവേയുടെ കായികതാരങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത് ചെയ്യാൻ ഒക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാനിപ്പം സ്പോർട്സ് ഓഫീസർ അല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് വേറെ എന്തെങ്കിലും സ്പോർട്സിനെ പറ്റി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല റെയിൽവേയിൽ. ഇല്ല, റെയിൽവേക്ക് പുറത്ത്, റെയിൽവേക്ക് പുറത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലുള്ള ഫെസിലിറ്റീസും എല്ലാം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വില്ലിംഗ് കാണിച്ചാൽ. ഞാൻ ഈ പരിപാടിയിലൂടെ ഇന്ത്യൻ റെയിൽവേയോട് ചോദിക്കട്ടെ, വത്സമ്മയെ എന്തുകൊണ്ട് നിങ്ങൾ നേരാമണ്ണം സ്പോർട്സിന് ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേയോട്. തീർച്ചയായിട്ടും അവരങ്ങനെ എന്നെ സ്പോർട്സ് ഓഫീസറായിട്ട് പോസ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചിട്ട് ഞാൻ. അതാണോ താല്പര്യം? തീർച്ചയായിട്ടും. ഈ കമേഴ്സ്യൽ ഓപ്പറേഷൻസിൽ നിന്നൊക്കെ മാറിയിട്ട് വത്സമ്മയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കഴിവുകൾ ഉപയോഗിക്കുക എന്നുള്ളതല്ലേ ഇന്ത്യൻ റെയിൽവേ? ബാക്കിയുള്ള ലൈഫ് തീർച്ചയായിട്ടും ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കും. പിന്നെ വളരെ നന്ദി. മോൾ എവലിൻ ഇപ്പോൾ 11 ക്ലാസ് പഠിക്കുന്നു. ഹസ്ബൻഡ്? ഹസ്ബൻഡ് അഗ്രികൾച്ചർ കോളേജിലെ സീനിയർ പ്രൊഫസറാണ്, ജോസ്, പ്രൊഫസർ ജോസ് ജോസഫ്. നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് കൊച്ചിയിലാണോ? കൊച്ചിയിലല്ല, അദ്ദേഹം നീലേശ്വരത്താണ്. അദ്ദേഹം നീലേശ്വരത്താണ്, മോൾ ഇവിടെയാണോ? മോൾ ഇവിടെയായിരുന്നു, കൊച്ചിയിൽ പഠിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സുഖമായി ജീവിക്കുന്നു. എവലിനോട് അന്വേഷണം പറയുക, ഭർത്താവിനോടും പറയുക. തീർച്ചയായിട്ടും ഇത് നമുക്ക് എങ്ങനെ നടപ്പിലാക്കാൻ പറ്റുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും അവർ തീർച്ചയായിട്ടും ഇത് പരിഗണിക്കണം. വെറുതെ ഇത്രയും പരിചയസമ്പന്നയായ ഒരു സ്ത്രീയെ ഉദ്യോഗസ്ഥയായിട്ട് നിയമിച്ചിട്ട് ഇന്ത്യൻ റെയിൽവേ ഉദ്ദേശിക്കുന്ന കായികരംഗത്തെ പ്രയോജനം കിട്ടാതാകുക എന്നുള്ളത് മോശമാണ്. ഇതിൽ പങ്കെടുത്തതിന് വളരെ നന്ദി. ഓ, താങ്ക് യു.